ചോദിക്കാം. പിതാവും മകനും എന്ന് പറഞ്ഞു, നമ്മളിപ്പോ അത്യാസം നേരിടുന്ന ഒരു പിതാവുണ്ട്, പഴയ ലീഡർ എന്ന് പറയും. അദ്ദേഹത്തിന് ഒരു മകൻ, നിങ്ങളെ ഭാരത മകൻ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസ് എടുക്കോ എടുക്കില്ലേ? അദ്ദേഹത്തെ കോൺഗ്രസിൽ ഈ ലീഡറെ സംബന്ധിച്ച് നമ്മളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അസുഖം വേഗം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ മുരളീധരനെ സംബന്ധിച്ച് കോൺഗ്രസിൽ എടുക്കുന്നതിനോട് ഞാൻ കോൺഗ്രസിലുള്ള ആളല്ല, അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്റെ അഭിപ്രായം നാട്ടിൽ തുറന്നു പറഞ്ഞു, നമ്മളെ അന്ത്യാഭിലാഷം അതായിരിക്കത്തില്ല, പക്ഷെ അന്ത്യാഭിലാഷം അന്ത്യമാവുമ്പോഴല്ലേ അന്ത്യമല്ലേ. ഇപ്പൊ അദ്ദേഹത്തിന് ഈ കെ കരുണാകരനെ തിന്മ പലപ്പോഴും മരിച്ചെന്ന് വിചാരിച്ചാ, പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു. ഇപ്രാവശ്യം അദ്ദേഹം തിരിച്ചു വരും, അതിന് ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളെന്നുള്ളതിൽ അദ്ദേഹം തിരിച്ചു വരും. പക്ഷെ കെ മുരളീധരനെ കോൺഗ്രസിൽ എടുക്കണോ വേണ്ടി തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്, കെ പി സി സി ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കെ മുരളീധരനെ പറ്റി ഞാൻ തമാശ പറഞ്ഞു നേരത്തെ, അതിവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ തമാശയിൽ ഞാൻ പറയുന്നത്, വാമനൻ മഹാബലിയോട് മൂന്നടി മണ്ണാണ് ചോദിച്ചത്. മുരളീധരൻ ചോദിക്കുന്നത് 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പാണ്, അത് കൊടുത്താൽ മഹാബലിയുടെ ഗതിയായിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനകത്തൊരു സമാധാനം ഇപ്പോൾ ഉണ്ട്. ഞാൻ പറയാമല്ലോ, കോൺഗ്രസിലും യു ഡി എഫിലും ഒരു സമാധാനവും ഐക്യമൊക്കെ ഉണ്ട്. അതില്ലാതാക്കാതിരിക്കുന്നതാണ് കോൺഗ്രസ് നല്ലതെന്നാണ് ഒരു കാഴ്ചക്കാരെന്നുള്ള നിലയിൽ, നിങ്ങളെപ്പോലെ ഒരു കാഴ്ചക്കാരെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുക. മുരളീധരൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പിതാവിനെയാണ്. കാരണം കേരളത്തിൽ കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിന് വലിയ സ്ഥാനമാണുള്ളത്. കേരളത്തിൽ കാണുന്ന മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രഗത്ഭൻ കെ കരുണാകരൻ തന്നെയായിരുന്നു. കാരണം ഇതുവരെ ജീവിച്ചിരിക്കുന്നതിൽ കഴിഞ്ഞുപോയത് സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി കെ കരുണാകരൻ. കേരളത്തിൽ കാണുന്നത് എന്തും നെടുമ്പാശ്ശേരി വിമാനത്താവളം, എറണാകുളത്തെ അന്തര ചില കാര്യങ്ങൾ മാത്രമല്ല, സ്റ്റേഡിയം, പല്ലാർപ്പാടം, കണ്ടെയ്നർ ടെർമിനൽ വരാനുള്ള കാരണക്കാരൻ, അതുപോലെ തന്നെ 4 വരിപ്പാത, ഇതെല്ലാം കെ കരുണാകരൻ എന്ന് പറയുന്ന വളരെ പ്രായം ചെന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭാവനയിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതുമായ ആശയങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി, ഏറ്റവും വലിയ സക്സസ് ആണ്. അത്തരത്തിലൊരു ആശയം പറയുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന വലിയ മനസ്സിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കെ കരുണാകരൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചിരിയുടെ അലകൾ ഉയർന്ന കഥാപാത്രമാണ്? എന്ന് മകനെ കൊണ്ടുവന്ന് സഹായിക്കാൻ തുടങ്ങിയോ, അന്ന് അദ്ദേഹത്തിന്റെ മതിപ്പ് ജനങ്ങളുടെ മനസ്സിൽ കുറഞ്ഞു തുടങ്ങി. അല്ല, അദ്ദേഹം മതിക്കപ്പെടുന്ന ആൾ തന്നെയാണ്. ഈ മകന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ മകൻ. ആ മകൻ ഒരിക്കലും തന്റെ പിതാവിനെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു. ആ മകൻ തന്റെ പിതാവിനെ ആര് തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയാൻ പാടില്ല. അദ്ദേഹം വെല്ലൂരിൽ കിടക്കുമ്പോൾ മുരളീധരൻ വളരെ വൈകിയാണ് അവിടെ കാണാൻ പോയത്. അതൊക്കെ ഒരു മകൻ എന്ന നിലയിൽ തെറ്റാണ്. മകനും അച്ഛനും തമ്മിൽ എന്ത് ശത്രുത? അതുപോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ ലോകത്തെവിടെയും കണ്ട, ഞാൻ ലീഡറുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്നു, അത്രയും മക്കളോട് സ്നേഹമുള്ള ഒരു അച്ഛനെയും കണ്ടില്ല. പിന്നെ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും പത്രക്കാർ എഴുതുന്നില്ലെങ്കിലും ഇതുപോലെ സ്നേഹമുള്ള ഒരു അച്ഛനുണ്ട്. അദ്ദേഹം കരുണാകരനെ വിമർശിക്കുന്ന ആളാണ്. അതാണ് ആര്യാടൻ കുടുംബം. നമ്മൾ വളരെയധികം കരുണാകരനെ കുറ്റം പറയുന്ന ആര്യാടൻ കുടുംബനാണ് ഏറ്റവും വലിയ പുത്ര സ്നേഹം എന്നാണ് പറയുന്നത്. അതെ, ഭാമിനി തോൽക്കാറില്ലെന്നും പറഞ്ഞൊരു, ഞാനൊരിക്കലും സീരിയൽ കാണുന്ന ആളല്ല. ഈ ഭാമിനിയുടെ വരവൊക്കെ കണ്ട് ആറ് വൈകുന്നതുണ്ടായിരുന്നു, അത് പെട്ടെന്ന് തോറ്റുപോയ കാരണമല്ല. അത് ഏഷ്യാനെറ്റിന്റെ മാനേജറിനോട് ചോദിക്കും, അവര് സീരിയലുകൾ തുടങ്ങുകയും അത് പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ നിർത്തുകയും ചെയ്യുന്ന ഒരു ശൈലിയുണ്ട്. അത് അവരുടെ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. എല്ലാം എല്ലാം കച്ചവടമല്ലേ, പറയുമ്പോ എല്ലാം നല്ലതൊക്കെ പറയാനില്ല, ഇതൊക്കെ എല്ലാം കച്ചവടത്തിന്റെ ഭാഗമാണ്. പിന്നെ ഒരു ഒരാൾ മദ്യപിച്ചിട്ട് എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഭാമിനി തോൽക്കാറില്ല എന്നുള്ള സീരിയൽ ഇങ്ങനെ ഭാമിനി വരുന്നത് കണ്ട് ഞാൻ ചേട്ടനെ പോലെ ഞങ്ങൾ അവന് പേടിച്ചു. അപ്പൊ എന്റെ നാട്ടിലെ പത്തനാപുരത്തുള്ള 2 സ്മാളൊരു ചേച്ചി എന്നോട് രാത്രി ഒരു മീറ്റിംഗ് കഴിഞ്ഞാറമ്മോട് പറഞ്ഞു, ദേ ഒരു കാര്യം പറഞ്ഞേക്കാ എം എൽ എ, ഭാമിനിയെ തോപ്പിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന എന്റെ സ്വഭാവം എന്ന് പറഞ്ഞു. പക്ഷെ ഭാഗ്യത്തിന് പെട്ടെന്ന് നിർത്താൻ പറഞ്ഞപ്പോൾ വേറെ മാർഗമില്ല, പ്രൊഡ്യൂസറും ഡയറക്ടറോട് ചേർന്ന് ആലോചിച്ചിട്ട് ഭാമിനി പിടിച്ചെങ്കിൽ ജയിലിട്ടു. അപ്പൊ അങ്ങനെ ഭാമിനി തോറ്റു, ഞാൻ ജയിച്ചു. മറ്റേ കക്ഷിയുടെ ആയിരുന്നു എനിക്ക് ഇത് കിട്ടത്. നല്ല ആശയമാണ്, താല്പര്യമുണ്ട്, പക്ഷെ നടക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല. അത് ഈ മാധ്യമങ്ങളിലൂടെ അവരെ ഇങ്ങനെ ഇട്ട് കളിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അത് ശരിക്കും ഉമ്മൻചാണ്ടിയൊക്കെ നല്ല ഭരണകർത്താക്കളായിരുന്നു, പക്ഷേ എ കെ ആന്റണി നല്ല ഭരണകർത്താവായിരുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ കാലത്തിൽ ഡെമോക്രസി ആണെന്ന് വെറുതെ പറയുന്നത്, ബ്യൂറോക്രസി തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ എവരെ ഇങ്ങനെ അത് പറ്റില്ല ഇത് പറ്റില്ല അതെന്ന് തിരിച്ചു കൊണ്ടുവരണം. വി എസ് സച്ചിദാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് പാർട്ടിയുമല്ല, അദ്ദേഹത്തിന് ചില എക്സ്റ്റേണൽ ഫോഴ്സസ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് അറിയത്തില്ല, പരിചയക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്.
കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടിരുന്നിട്ടില്ല അദ്ദേഹം ആയിട്ടിരുന്നിട്ടില്ല. അദ്ദേഹം എപ്പോഴും പ്രതിപക്ഷത്തിൽ ഇരിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവാണ്. വിമർശിക്കാൻ ആർക്കും പറ്റും? ഇപ്പൊ ഫുട്ബോൾ നടക്കുന്ന ഗ്രൗണ്ടിന്റെ വെളിയിൽ നിന്ന് അടിയിലാ ഗോളെന്ന് പറയാൻ ആർക്കും പറ്റും? സച്ചിൻ തണ്ടൂക്കർ എന്താ ആഞ്ഞടിച്ചിരുന്നെങ്കിൽ സിക്സർ പോകില്ലായിരുന്നു എന്ന് ചോദിക്കാം. ഇത് പലരും പുറത്തിരുന്ന് അഭിപ്രായം പറയുന്നതല്ലാതെ വി എസ് സച്ചിദാനന്ദൻ എന്നും പുറത്തിരുന്ന് കളിയാക്കിയിട്ടുള്ള ആൾക്കാർ അവന് കളിക്കാൻ അറിയത്തില്ല. അവൻ ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ഗോള് കയറത്തില്ലായിരുന്നു. ആ എന്താ ഇടത്തോട്ട് അടിക്കാത്ത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഒരു ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട ആളാണ് എല്ലാ കാലവും. അദ്ദേഹത്തിന്റെ കയ്യിൽ പന്ത് കൊടുത്തപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം കളിക്കാൻ അറിയില്ല. അതാണ് അദ്ദേഹത്തിന് വലിയ കുഴപ്പം. പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന കുഴപ്പം എന്ന് പറയുന്നത് അഞ്ച് വർഷം ഒരു ഗവൺമെന്റ് ഒരു മുന്നണി ഭരിക്കും. അടുത്ത നിങ്ങൾ അമേരിക്ക ജീവിക്കുന്നവരാണ്, അഞ്ച് വർഷം മറ്റൊരു മുന്നണി ഭരിക്കും. കോൺഗ്രസിന്റെ മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അച്യുതാനന്ദൻ അടക്കമുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടൊന്നുമല്ല. എന്ത് കേട്ടാലും വിമർശിക്കും. എക്സ്പ്രസ് ഹൈവേ വേണ്ട, എന്താണ് എക്സ്പ്രസ് ഹൈവേ കേട്ടില്ല? ഭയങ്കര വേഗത്തിൽ പോകുന്ന എന്തൊരു സാധനമാണെന്ന് ചോദിച്ചു. എക്സ്പ്രസ് ഹൈവേ വേണ്ട, അതിനെപ്പറ്റി മൊത്തം കേൾക്കാനും ക്ഷമയോടുകൂടി എന്താണെന്ന് മനസ്സിലാക്കാനും അതിനുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്ത് റെക്ടിഫൈ ചെയ്യാനും തയ്യാറാകാതെ എതിർക്കുക. എതിർത്ത് കഴിയുമ്പോൾ എന്താ അഞ്ചു വർഷം പോയി കിട്ടി. അടുത്ത് അവരെ കയ്യിൽ സ്ഥിതി അവരിത് പതുക്കെ എടുത്തിട്ട് തെക്ക് വടക്ക് അതിവേഗ പാത ഏതാ ഇംഗ്ലീഷാക്കി മലയാളമാക്കി തെക്ക് വടക്ക് അതിവേഗ പാത പൊടി തട്ടി എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ പല പല സ്ഥാപനങ്ങളും എതിർത്ത് പഠിപ്പിച്ചു. അപ്പം ആവശ്യമുള്ളവരും ഇല്ലാത്തവരെല്ലാം എതിർക്കാൻ തുടങ്ങും. അപ്പം ഡെവലപ്മെന്റ്സ് വരാത്തതിൻ്റെ ഒരു കാരണം കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ. അവിടുത്തെ ലീഡർ എന്ന് പറഞ്ഞാൽ അനാവശ്യം കൂടുതൽ പറയുന്നവർ മിമിക്രിക്കാർ ആരെ കൂടുതലെടുത്ത് കൈകാര്യം ചെയ്യുന്നു അവരുടെ നേതാവ്. വി എസ് സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ നേതാവ് ഉണ്ടായത് എങ്ങനെയാണ്? മിമിക്രിക്കാർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചില ഭാവചലനങ്ങൾ മിമിക്രിക്കാരെടുത്ത് കൈകാര്യം ചെയ്ത് ടി വിയിൽ കൂടുതൽ കാണിച്ചു. ഞാൻ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നവരല്ല ഇവിടുത്തെ നേതാക്കൾ, മാധ്യമങ്ങളല്ല നേതാക്കളെ സൃഷ്ടിക്കുന്നത്, ക്വാളിറ്റി അറിഞ്ഞ ജനങ്ങളാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. അതാണ് കുഴപ്പം. നേതാക്കന്മാർ മോശമാണ്. ഇവർക്ക് ഉമ്മൻചാണ്ടി ഭരിക്കാൻ അറിയില്ലേ? എ കെ അണിക്ക് അറിയിക്കാൻ അറിയില്ലായിരുന്നു? അറിയാമായിരുന്നല്ലോ. നയനാരൻ നല്ല മുഖ്യമന്ത്രിയായിരുന്നല്ലോ. പക്ഷേ അച്യുതാനന്ദൻ നല്ല മുഖ്യമന്ത്രിയല്ല. അത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു പറയുന്നതല്ല, നയനാരൻ മരിച്ചോണ്ട് പറയുന്നതല്ല. അതൊക്കെ അതൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ പരാജയമല്ലേ? ഞാനൊരു മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രസേന ബാരക്കിൽ ഇരിക്കട്ടെ എന്ന് പറയണമെങ്കിൽ അവിടെ ഇരിക്കണം. ഇരുത്താൻ കഴിഞ്ഞാൽ ഇവരെ ജനങ്ങളെ മുഖത്ത് നോക്കാൻ പിന്നെ നാണിക്കും. നമ്മളെ ഞാനാണെങ്കിൽ ആ കസേരയാണ് കളഞ്ഞിട്ട് പോകും. കാരണം വെച്ചാൽ ആളുകളെ കൈയടി കിട്ടാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. കേന്ദ്രസേന വന്നിരിക്കും ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രണത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അവരങ്ങ് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞു വെച്ച് ഇപ്പൊ ജനങ്ങൾ കൈയടിച്ചു. കൈയടിച്ച് ജനങ്ങൾ മുമ്പിൽ ദേഹമാരായി പിറ്റേ ദിവസം കേന്ദ്രസേന ഇറങ്ങുകയും അവർ കൂട്ടിട്ടിരിക്കുകയും പുറത്തിരിക്കുകയും അകത്തിരിക്കുകയും ചെയ്തു. അവർ കൃത്യമായി കള്ളവോട്ടിയാണെന്ന് വരെ ഓടിച്ചുവിടുകയും ചെയ്തു. അപ്പം ആര് പറഞ്ഞു നടന്നു? അപ്പോൾ ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കസേര, ആ കസേരയെ അദ്ദേഹം മാനിക്കണം, നാട്ടുകാർ മാനിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മാനിച്ചില്ലെങ്കിൽ ഈ കേട്ടിരുന്ന കൈയടിച്ചവർക്ക് തോന്നും, അയ്യോ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് കൈയടിപ്പിച്ചു, എന്നിട്ട് കേന്ദ്രസേന അവരെ ജോലി ചെയ്തേച്ച് പോവുകയും ചെയ്തു. നാണക്കേടായി, ആര് നാണക്കേടായി? പറയുന്നവർക്ക് നാണമില്ലെങ്കിലും കേൾക്കുന്നവർക്ക് നാണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് കാര്യം. ഞാൻ ഉദാഹരണം പറയാം. ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ 30 രൂപ, ഒരു ഉദാഹരണം ഞാൻ പറയാം, 30 രൂപ നിങ്ങൾ കൊടുത്താൽ 30 രൂപ ഗവൺമെന്റ് കൊടുക്കും, 30 രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കും, 90 രൂപയ്ക്ക് നിങ്ങൾ ഇൻഷുറൻസ് എടുത്താൽ, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ ഒരു വർഷം 35,000 രൂപീസിന്റെ ഹെൽത്ത് കെയർ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അച്യുതാനന്ദൻ നിശ്ചിതമായി ഇതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വന്നാൽ പുതിയ ഇൻഷുറൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് 3.5 വർഷം പിന്നിട്ടിട്ട് ഇൻഷുറൻസ് കൊണ്ടുവന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് ചിക്കൻ ഗുനിയ പിടിപെട്ടു. ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പാവങ്ങൾക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. പണമില്ലാത്തവരും പാവങ്ങളും എല്ലാവരും കഷ്ടപ്പെട്ടു. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി പണമുള്ളവർ ചികിത്സിച്ചു. പക്ഷേ അന്നത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞ ആ ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ 35,000 രൂപയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ആശുപത്രിയിലും പാവപ്പെട്ടവർക്ക് ഈ 30 രൂപ ചിലവാക്കിയ പാവപ്പെട്ടവർക്ക് കിട്ടുമായിരുന്നു. മാത്രമല്ല കൂടെ ഇരിപ്പുകാർക്ക് ദിവസം 200 രൂപ കിട്ടുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു, കൂടെ ഇരിപ്പുകാർക്ക് കിട്ടും, പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ. അങ്ങനെ ഒരു ദിവസം ഏതാണ്ട് 10-500 രൂപ വെച്ച് ദിവസം കിട്ടുമായിരുന്നു ഈ കൂട്ടിരിപ്പുകാർക്കും രോഗിക്കും. പണിക്കോ പറ്റാത്ത രോഗികൾക്ക് അടുത്ത ഇത്രയും കാര്യം ഉണ്ടായിരുന്ന ഇൻഷുറൻസ് പദ്ധതി വേണ്ടാന്ന് വെച്ചേച്ച് അത് എതിർത്തു. അത് എതിർത്ത് വെച്ച് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവരുന്നു പറഞ്ഞു. പക്ഷെ 3.5 വർഷം പിരിടുമ്പോഴും അത് കൊണ്ടുവരാൻ. അപ്പൊ 3.5 വർഷം നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ മുമ്പിൽ 3.5 വർഷം നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ അതിനെയാണ് എതിർക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ട് കണ്ടുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. തെറ്റുകളെ എതിർക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ഞാൻ ആര് ചെയ്താലും, അത് എന്റെ പാർട്ടിക്കാർ ചെയ്താലും എന്റെ മുന്നണി ചെയ്താലും ഞാൻ ചെയ്താലും ചിലപ്പോൾ ഞാൻ തന്നെ കളിയാക്കും. ഞാൻ എന്നെ തന്നെ വിമർശിക്കുന്ന ആളാണ്. കിടന്നുറങ്ങുന്നതിന് എന്നെ വിമർശിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ ദിവസവും എന്നെ വിമർശിച്ചിട്ട് ഞാൻ ഉറങ്ങാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3.5 വർഷം ഇൻഷുറൻസ് ഇല്ലാതെ 3.5 വർഷം കടന്നുപോയി. അതിനിടയ്ക്ക് 1,000-2,000 ആളുകൾ കേരളത്തിൽ ചിക്കൻ ഗുനിയ എന്ന രോഗം പിടിപെട്ട് മരിച്ചു. അവർക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചോട്ടെ, ഈ 5 വർഷം നിങ്ങൾ ഭരിച്ചപ്പോഴത്തേക്ക് ഈ വക കാര്യങ്ങളൊന്നും നടപ്പാക്കാതിരുന്നത് പ്രതിപക്ഷം നിങ്ങളെ ഭരിക്കാൻ സമ്മതിക്കാഞ്ഞതുകൊണ്ടാണോ? കുറെ കാര്യങ്ങൾ നടപ്പിലാക്കി. ഈ ഇൻഷുറൻസ് പദ്ധതിയെ അതിനിശ്ചിതമായി എതിർക്കുകയും പൊളിക്കുക.